ലോകകപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ഉച്ചയ്ക്ക് 2 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കും. ഓപ്പണർ ശുഭ്മാൻ ഗിൽ ഇന്ന് കളിക്കാനിറങ്ങും. ഇരു ടീമുകളുടെയും 3 മത്സരമാണ് ഇന്നത്തേത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇന്ന് സൂപ്പർ പോരാട്ടമാണ്, ഭാരതവും പാകിസ്ഥാനും തമ്മിൽ. വിവരങ്ങൾ. രോഹിണി, ലോകകപ്പിൻ്റെ 13 എഡീഷന് ഭാരതം വേദിയാകുമ്പോൾ തന്നെ ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. അതായത് ഈ ലോകകപ്പിൻ്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഈ ഒരു മത്സരത്തിന് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഭാരതവും പാകിസ്ഥാനും ഇന്ന് ലോകകപ്പിൽ ഏറ്റുമുട്ടുകയാണ്. നമുക്കറിയാം, ഇതുവരെ ലോകകപ്പിൽ ഈ 2 ടീമുകൾ ഏറ്റുമുട്ടിയ ഘട്ടങ്ങളിലെല്ലാം വിജയം ഭാരതത്തിനൊപ്പമായിരുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഒരു ഘടകം. അല്ലെങ്കിൽ ഭാരതം ടീമിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളിലൊന്ന് അതുതന്നെയാണ്. അതിനാൽ സ്വാഭാവികമായും ആ വിജയത്തിൻ്റെ തുടർച്ച ഇന്നിപ്പോൾ അഹമ്മദാബാദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലുള്ള സ്റ്റേഡിയത്തിലും ഉണ്ടാകും എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ലോകമെമ്പാടുമുള്ള ടീം ഭാരതിൻ്റെ ആരാധകർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാവിലെ മുതൽ തന്നെ ഈ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഭാരതത്തിൻ്റെ ആരാധകരുടെ, ക്രിക്കറ്റ് ആരാധകരുടെ വലിയ ഒഴുക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 ഈ നിർണായക മത്സരം തുടങ്ങുന്നത്. ഇതുവരെ ഈ വേൾഡ് കപ്പിലെ 2 ടീമുകളുടെയും പ്രകടനം വിലയിരുത്തി കഴിഞ്ഞാൽ ഭാരതവും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഇന്ന് കളിക്കാനിറങ്ങുന്നത് തുടർച്ചയായ 2 വിജയങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരം കഴിഞ്ഞ 8 ചെന്നൈയിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെ മികച്ച വിജയം നേടാൻ ഭാരതത്തിന് സാധിച്ചു. നമുക്കറിയാം, ഓസ്ട്രേലിയ ലോക ക്രിക്കറ്റിലെ തന്നെ രാജാക്കന്മാർ എന്ന് വിശേഷണമുള്ള ഒരു ടീമാണ്. ഏറ്റവും അധികം ലോകകപ്പ് നേടിയിട്ടുള്ള ടീമാണ്. 5 വേൾഡ് കപ്പ് നേടിയ ടീം. 1987, പിന്നീട് 99, 2003, 2007, 2015, അങ്ങനെ 5 വേൾഡ് കപ്പ് നേടിയ വിശ്വ ജേതാക്കളായിട്ടുള്ള ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലോകകപ്പിൽ ഭാരതം അതിൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചിട്ടുള്ളത്. പിന്നീട് 2 മത്സരം 11 ഡൽഹിയിൽ അഫ്ഗാനിസ്ഥാൻ, പൊതുവെ ഒരു ചെറു ടീമാണ് എങ്കിൽ പോലും രോഹിത് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിങ്ങൊക്കെ ആ ഒരു മത്സരത്തിൽ കാണികൾക്ക് വലിയ ആവേശം നൽകിയിരുന്നു. അങ്ങനെ ഒരു മികച്ച വിജയം ആദ്യം ഓസ്ട്രേലിയക്കെതിരെ, പിന്നീട് അഫ്ഗാനിസ്ഥാനെതിരെ നേടിയതിൻ്റെ കരുത്തുകൂടി കാട്ടിക്കൊണ്ടാണ് ഭാരതം ഇന്നിപ്പോൾ പാകിസ്ഥാനെതിരെ മത്സര രംഗത്ത് ഇറങ്ങുന്നത്. മാത്രമല്ല, ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും നമ്മളാണ് ഇന്ന് റാങ്കിങ്ങിൽ 1 സ്ഥാനത്തുള്ളത്. അതിപ്പോൾ ODI മത്സരത്തിൽ മാത്രമല്ല, 2020 ഫോർമാറ്റിലാണെങ്കിലും ടെസ്റ്റ് മാച്ചിൻ്റെ ഫോർമാറ്റിലാണെങ്കിലും ഭാരതം 1 നിൽക്കുന്ന ഒരു ഘട്ടം. ഈ വേൾഡ് കപ്പിന് തൊട്ട് മുൻപുള്ള സീരീസുകളിൽ വിജയിച്ചു. പ്രത്യേകിച്ച് ഏഷ്യാ കപ്പ് പോലെ വളരെ നിർണായകമായ ഒരു മത്സരത്തിൽ ഫൈനലിൽ ശ്രീലങ്കയെ ആധികാരികമായി പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിജയിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളത്തെ ട്രാക്ക് റെക്കോർഡുകൾ പരിശോധിക്കുമ്പോഴും ഈ വേൾഡ് കപ്പിലെ ആദ്യ 2 മത്സരങ്ങൾ പരിശോധിക്കുമ്പോഴും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ഇന്ന് ബദ്ധവൈരിയായ പാകിസ്ഥാനെ നേരിടാൻ കഴിയുന്നു എന്നതാണ് ടീം ഭാരതിൻ്റെ ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഘടകം. ഒപ്പം ശുഭ്മാൻ ഗിൽ കഴിഞ്ഞ 2 മത്സരം കളിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ഡെങ്കിപ്പനി ബാധിച്ചിരുന്നു. എന്നാൽ ഗിൽ ഇന്ന് ഓപ്പണറായി ഉണ്ടാകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ടീം ഭാരതിൻ്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അതും ടീം ഭാരതിൻ്റെ ആരാധകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഗില്ലിൻ്റെ ഒരു സാന്നിധ്യവും വളരെയധികം ആത്മവിശ്വാസം നൽകും. അദ്ദേഹം ICC റാങ്കിങ്ങിൽ ഇപ്പോൾ 1 നിൽക്കുന്ന ഒരു കളിക്കാരനാണ്. അങ്ങനെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ കരുത്ത് നൽകുന്ന ഘടകങ്ങൾ ഒരു ഭാഗത്ത് നിരവധിയുണ്ട്. നേരെ പാകിസ്ഥാനെ സംബന്ധിച്ചും 2 മത്സരങ്ങൾ അവരും വിജയിച്ചു തന്നെയാണ് ഇന്നിപ്പോൾ ഭാരതത്തെ നേരിടുന്നത് എന്നതുകൂടി നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കണം. ഒന്ന്, അവരെ ആദ്യം പരാജയപ്പെടുത്തിയത് പൊതുവെ ചെറു ടീമായിട്ടുള്ള നെതർലൻഡ്സിനെയാണ്. നെതർലൻഡ്സ് ലോക ക്രിക്കറ്റിൽ അങ്ങനെ ഒരു നിർണായക ശക്തിയൊന്നുമല്ല, പൊതുവെ ഒരു ചെറു ടീമാണ്. ICCയുടെ സ്ഥിരം അംഗത്വമുള്ള രാജ്യം തന്നെ അല്ല നെതർലൻഡ്, അതൊരു അസോസിയേറ്റഡ് രാജ്യമാണ്. അവരെ പരാജയപ്പെടുത്തി. പക്ഷേ അടുത്ത മത്സരത്തിൽ പിന്നീട് ശ്രീലങ്കയെ പാകിസ്ഥാൻ പരാജയപ്പെടുത്തി. ശ്രീലങ്കയും മുൻപ് വലിയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ടീമാണെങ്കിലും ഇപ്പോഴത്തെ ടീം ശ്രീലങ്കയ്ക്ക് പഴയ ആ ഒരു കരുത്തില്ല. അതിനാൽ പൊതുവെ 2 ചെറു ടീമുകളോടുള്ള വിജയത്തിൻ്റെ ഒരു ഇതിലാണ് പാകിസ്ഥാൻ ഇന്നിപ്പോൾ എത്തുന്നത്. അതിനാൽ സ്വാഭാവികമായും ഈ വേൾഡ് കപ്പിലെ മാത്രം കളികൾ പരിശോധിച്ച്
ജയിച്ചു കഴിഞ്ഞാൽ മുൻതൂക്കം ഭാരതത്തിനാണ്. അതുകൂടാതെ നമ്മൾ പറഞ്ഞു അടുത്ത കാലത്ത് നടന്നിട്ടുള്ള മത്സരങ്ങൾ പരിശോധിക്കുമ്പോഴും മുൻതൂക്കം ഭാരതത്തിന് ലഭിക്കുന്നുണ്ട്. അതിനാൽ ഭാരതത്തിൻ്റെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ പാകിസ്ഥാനെതിരെ നടക്കുന്ന മത്സരം അത് വലിയൊരു വിജയം, നരേന്ദ്രമോദിയുടെ പേരിലുള്ള സ്റ്റേഡിയത്തിൽ വലിയ വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് ഓരോരുത്തരും കരുതുന്നത്. എന്തായാലും ക്രിക്കറ്റ് നിരീക്ഷകർ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു പക്ഷേ ഈ വേൾഡ് കപ്പിലെ ആദ്യത്തെ അല്ലെങ്കിൽ അവസാനത്തേതുമായിട്ടുള്ള ഒരു ഭാരതം പാകിസ്ഥാൻ മത്സരമായിരിക്കില്ല. കാരണം പാകിസ്ഥാനും സെമിയിലെത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എല്ലാ ടീമുകളും 9 മത്സരങ്ങൾ കളിച്ച് അതിൽ 4 ടീമുകളാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള 4 ടീമുകളാണ് സെമിയിലെത്തുന്നത്. ഇപ്പോഴത്തെ പോയിന്റ് നില പരിശോധിച്ചാൽ ന്യൂസിലൻഡ് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക, ടീം ഭാരത്, പാകിസ്ഥാൻ ഇത് 4 ടീമുകളാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഈ പോയിന്റ് നില നോക്കുമ്പോഴും ഈ 4 ടീമുകളാണ് ആദ്യ 4 വരുന്നത്. സ്വാഭാവികമായും ഈ ഒരു നിലയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ 4 ടീമുകൾ തന്നെ സെമിയിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഇനിയും ഏറ്റുമുട്ടിയേക്കാം. ഈ ലോകകപ്പിലെ അവസാനത്തെ ടീം ഭാരത് പാകിസ്ഥാൻ മത്സരമായിരിക്കില്ല ഇത്, സെമിയിൽ ഏറ്റുമുട്ടിയേക്കാം. ഒരുപക്ഷേ ഫൈനൽ പോലും, ഒരു സ്വപ്ന ഫൈനൽ എന്ന നിലയിലൊക്കെ ഈ 2 ടീമും ഫൈനലിലെത്താനുള്ള സാധ്യത ഒന്നും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഏതായാലും ഇന്നത്തെ മത്സരം അതൊരു ക്ലാസിക് മത്സരമാണ്. ലോകമെമ്പാടും ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്ന മത്സരത്തിനാണ് ഇന്നിപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. കൃത്യം 2 മണിക്ക് തന്നെ മത്സരം അഹമ്മദാബാദിൽ ആരംഭിക്കുന്നു. അതെ ഗൗതം, ലോകകപ്പിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം, പാകിസ്ഥാൻ ഭാരത മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്.